തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ രോഗികളുടെ വിവരങ്ങൾ ചോർന്നതിന് പിന്നാലെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 20 ലക്ഷത്തിലധികം രോഗികളുടെ ആരോഗ്യ വിവരങ്ങൾ ഹാക്കർമാർ സ്വന്തമാക്കിയെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഇതിനുശേഷം $100 മില്യൺ മോചനദ്രവ്യം ആവശ്യപ്പെടുകയും ചെയ്തുവെന്നാണ് വ്യക്തമാകുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൈബർ ആക്രമണങ്ങളിൽ ഒന്നാണതെന്നറിയുമ്പോൾ സംഭവത്തിന്റെ ഗൗരവം ഒന്നുകൂടി മനസ്സിലാകും. സൈബർ ആക്രമണം ചെറുക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നിട്ടും പഴയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചതിലെ പിഴവാണ് ഹാക്കർമാർ മുതലെടുത്തതെന്നും എടുത്തു പറയേണ്ടതാണ്. സെർവറുകളിൽ ഒന്നിലേക്ക് വന്ന ഇമെയിൽ ആയിരുന്നു വൈറസിന്റെ ഉറവിടം. രോഗികളുടെ ആരോഗ്യ വിവരങ്ങൾ ഹാക്കർമാർക്ക് എളുപ്പം തട്ടിയെടുക്കാൻ കഴിയുന്ന വിധമുള്ള സുരക്ഷ മാത്രമാണ് സെർവറുകളിൽ ഒരുക്കിയിരുന്നത്. ക്രിപ്റ്റോ കറൻസിയിൽ മോചനദ്രവ്യം ആവശ്യപ്പെട്ടെന്നാണ് സൂചന. കൊറിയൻ ആസ്ഥാനമായുള്ള സൈബർ കുറ്റവാളികളാണ് RCCയുടെ ഡേറ്റാ സ്രോതസ് ഹാക്ക് ചെയ്ത് രോഗികളുടെ വിവരങ്ങൾ തട്ടിയെടുത്തത്. 80 ലക്ഷത്തിലധികം രോഗികളുടെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ വേർതിരിച്ചെടുക്കുകയും ചെയ്തു. രാജ്യത്തെ തന്നെ ഇത്ര വലിയ സൈബർ ആക്രമണം നടക്കുന്നത് ഒരുപക്ഷെ വളരെ അത്യപൂർവമായിട്ടാണ്. തിരുവനന്തപുരത്തെ RCCയിലെ റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റിലെ വിവരങ്ങളിൽ 2024 ഏപ്രിൽ 30 സൈബർ ആക്രമണം നടന്നത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രീമിയം ക്യാൻസർ കെയർ ഹോസ്പിറ്റലിലും റിസർച്ച് സെന്ററിലുമാണ് സൈബർ അറ്റാക്ക് നടന്നത്. റേഡിയേഷൻ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിന് ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. രോഗികൾക്ക് റേഡിയേഷൻ നൽകുന്ന സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്യപ്പെട്ടു. ആക്രമണത്തിന് ഉത്തരവാദികളായ ഗ്രൂപ്പിനെ ഡെയ്സൺ ടീം എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ പ്രമുഖ വാർത്താ ഏജൻസിയായ UNI ആണ് ഈ വിവരം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. 20 ലക്ഷത്തിലധികം ആളുകളുടെ ആരോഗ്യ വിവരങ്ങൾ സൂക്ഷിക്കുന്ന 2 സെർവറുകളാണ് ഹാക്കർമാർ തകർത്തത്. ശസ്ത്രക്രിയ, റേഡിയേഷൻ, പഥോളജി ഫലം എന്നിവയെല്ലാം സൂക്ഷിച്ചിരിക്കുന്ന സെർവറുകളാണ് ആക്രമിക്കപ്പെട്ടത്. അതിനാൽ ക്യാൻസർ രോഗികളുടെ ആരോഗ്യരേഖകളും ലബോറട്ടറി ഫലവുമെല്ലാം ഹാക്ക് ചെയ്ത് ചികിത്സയും തുടർ പരിശോധനകളും അട്ടിമറിക്കാനാണോ ലക്ഷ്യമിട്ടതെന്നാണ് പോലീസ് പ്രധാനമായും സംശയിക്കുന്നത്. പേരുകൾ, പ്രായം, വിലാസം, ഫോൺ നമ്പറുകൾ, മെഡിക്കൽ ചരിത്രങ്ങൾ എന്നിവ പോലെയുള്ള വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടെ വളരെ സെൻസിറ്റീവായ രോഗികളുടെ ഡേറ്റയാണ് ആക്രമിക്കപ്പെട്ടത്. ഇക്കട്ടത്തിൽ സൈബർ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ചൈനീസ്, ഉത്തരകൊറിയൻ ഹാക്കർമാരുടെ പങ്കും ഇക്കട്ടത്തിൽ അന്വേഷിക്കുന്നുണ്ട്. RCCയിലെ 14 സെർവറുകളിൽ 11 സൈബർ ആക്രമണം ബാധിക്കുകയും പല ഡിവിഷനുകളുടെ പ്രവർത്തനത്തെയും ഇത് നിശ്ചലമാക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. റേഡിയേഷൻ വകുപ്പിലെ വിവരങ്ങളടക്കം ചോർന്നുവെന്നാണ് സൂചന. 2022 ഡൽഹി എയിംസിന് നേരെയും സമാനമായ സൈബർ ആക്രമണം നടന്നിരുന്നു. അന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, സോണിയാഗാന്ധി, കേന്ദ്രമന്ത്രിമാർ, VIPകൾ എന്നിവരുടെ അടക്കം 4 പേരുടെ ആരോഗ്യ വിവരങ്ങൾ നഷ്ടമായെന്നാണ് കണക്കാക്കിയത്. സൈബർ ആക്രമണം അവസാനിപ്പിക്കാൻ ഹാക്കർമാർ 200 കോടി രൂപയുടെ ക്രിപ്റ്റോ കറൻസിയുമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. 1 കഠിനമായി പരിശ്രമിച്ചതിന് ശേഷമാണ് സെർവറുകൾ ഹാക്കർമാരിൽ നിന്ന് തിരിച്ചുപിടിക്കാനായത്. ഇതിനിടെ എന്തായാലും RCCക്ക് അംഗീകൃത സൈബർ സുരക്ഷാ നയം പോലുമില്ലെന്ന വസ്തുതയും വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. കേന്ദ്ര ഏജൻസികളും വിഷയം ഗുരുതരമായി പരിശോധിക്കുന്നുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആളുകൾ അർബുദ ചികിത്സയ്ക്കെത്തുന്ന തലസ്ഥാനത്തെ റീജിയണൽ ക്യാൻസർ സെന്റർ വിദേശത്ത് നിന്ന് സൈബർ ആക്രമണം ഉണ്ടായത് എന്നുള്ളതും ഗുരുതരമായ കാര്യമാണ്. RCCയിലെ അർബുദ ചികിത്സയും രോഗികൾക്കുള്ള റേഡിയേഷനും അട്ടിമറിക്കുകയായിരുന്നു ഹാക്കർമാരുടെ പ്രധാന ലക്ഷ്യമെന്നാണ് സൂചന. റേഡിയേഷൻ സോഫ്റ്റ്വെയർ അപ്ലോഡ് ചെയ്തിട്ടുള്ള സെർവറുകൾ ആക്രമിച്ചത് രോഗികൾക്ക് തെറ്റായ റേഡിയേഷനിലൂടെ അപകടമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എയിംസ്, നിഹാംസ് അടക്കമുള്ള രാജ്യത്തെ പ്രമുഖ ആശുപത്രികളിൽ മുൻപും സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിലും സംസ്ഥാനത്തെ ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ ഇത്തരമൊരു ആക്രമണം ആദ്യമായാണ്. കേരളത്തിൽ സ്വകാര്യ ആശുപത്രികളിൽ മുൻപും സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. രാജ്യത്തെ ആരോഗ്യ മേഖലയും ആരോഗ്യ സ്ഥാപനങ്ങളെയുമാണ് സൈബർ ആക്രമണകാരികൾ പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്നും പോലീസ് പറയുന്നു. ചൈന, ഉത്തരകൊറിയ എന്നിവിടങ്ങളിലെ ഹാക്കർമാരാണ് ഇത്തരം ആക്രമണങ്ങൾ നടത്താറുള്ളത്. ആശുപത്രികൾ കഴിഞ്ഞാൽ വ്യോമയാനം, ടെലികമ്മ്യൂണിക്കേഷൻ, പ്രതിരോധം, ആണവ പദ്ധതികൾ, പോലീസ്, ഇന്റലിജൻസ് എന്നിവയും സൈബർ ആക്രമണത്തിനുള്ള പ്രധാന ലക്ഷ്യങ്ങളാണ്. അതിനാൽ തന്നെ സൈബർ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടങ്ങളിലെല്ലാം ഒരുക്കേണ്ടതും അത്യാവശ്യമാണ്. RCCയിലെ പ്രധാന 2 സെർവറുകളിൽ വൈറസ് ആക്രമണം ഉണ്ടായതോടെ എല്ലാ ചികിത്സാ ഉപകരണങ്ങളുടെയും പ്രവർത്തനവും താറുമാറാവുകയായിരുന്നു. ആദ്യം റേഡിയേഷൻ സോഫ്റ്റ്വെയർ പ്രവർത്തിച്ചില്ല, പിന്നീട് ഇത് ഹാങ് ആയി. പിന്നാലെ സ്കാൻ റിപ്പോർട്ടുകൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള പാക്ക് സോഫ്റ്റ്വെയറും തകരാറിലായി. ഏതുതരം ആക്രമണമാണ് ഇതെന്നും ഏത് രാജ്യത്തു നിന്നാണ് ഇത് സംഭവിച്ചതെന്നും കണ്ടെത്തേണ്ടതുണ്ട്. ഇക്കട്ടത്തിൽ സൈബർ പോലീസും കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമും അന്വേഷണം തുടരുകയാണ്. ഹാക്കർമാർ എത്ര കണ്ട് വിദഗ്ധരായാലും എല്ലായ്പ്പോഴും ഇത്തരം സുരക്ഷാ പിഴവുകളാണ് അവർ മുതലെടുക്കുന്നത്. എന്തായാലും അങ്ങേയറ്റം ഗുരുതരമായൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ് RCCയുടെ ഭാഗത്തു നിന്നുണ്ടായത്.
ഒരു ആധാർ കാർഡിൽ നിന്ന് പോലും അനേകം വ്യക്തിഗത വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ കഴിയുന്ന ഈ കാലത്ത് സർക്കാർ സ്ഥാപനങ്ങളിലെ സൈബർ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടത് അങ്ങേയറ്റം അനിവാര്യമാണ്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് ടിവി.